തന്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയെന്ന് പിണറായിക്ക് ബോധ്യപ്പെടുന്നു. വിഴിഞ്ഞം തന്റെ ക്രെഡിറ്റിലാക്കാൻ നോക്കുമ്പോഴും ഉയരുന്നത് ഉമ്മൻചാണ്ടിയുടെ പേര്. ജനമനസ്സുകളിൽ ഇപ്പോഴും ഉമ്മൻചാണ്ടി നിറഞ്ഞു നിൽക്കുകയാണ്. വിഴിഞ്ഞം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഉമ്മൻചാണ്ടിയെ ഓർക്കാതെ കടന്നുപോകാൻ കഴിയില്ല കേരളത്തിന്. കാരണം വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. വിഴിഞ്ഞത്തിന്റെ പേരിൽ കുറച്ചൊന്നുമല്ല പിണറായി കൂട്ടർ അദ്ദേഹത്തെ വേട്ടയാടിയത്. വർഷങ്ങൾക്ക് മുന്നേ സാധ്യമാകേണ്ട ഒരു പദ്ധതിയുടെ കടയ്ക്കൽ അന്ന് കത്തിവെച്ചവരാണ് ഇന്ന് വിഴിഞ്ഞം പൊൻതൂവലെന്ന് തള്ളുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് 2000 കണ്ടെയ്നറുമായി ആദ്യ ചരക്ക് കപ്പൽ എത്തിയതിനു പിന്നിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വികസന കാഴ്ചപ്പാടും നിശ്ചയദാർഢ്യവുമാണെന്ന വസ്തുത ആർക്കും നിഷേധിക്കാനാകില്ല. ഈ പറയുന്ന പിണറായി വിജയന് പോലും കഴിയില്ല. പലതരത്തിൽ ഉടക്കും പാരകളും കൊണ്ട് പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമങ്ങളുണ്ടായി. ഒരുപാട് വായ്തരണികളെ മറികടന്നാണ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞത്. തുറമുഖ നിർമ്മാണത്തിനായി ടെൻഡർ വിളിച്ച ഘട്ടത്തിൽ ഒരു കമ്പനി പോലും ടെൻഡർ രേഖ സമർപ്പിക്കാതിരുന്നിട്ടും ഉമ്മൻചാണ്ടിയുടെ ഇടപെടലിലാണ് അദാനി ഗ്രൂപ്പിനെ കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ പിണറായി വിജയന്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് തുറമുഖ പണി തീർത്ത് കപ്പൽ വന്നതെന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ സംഭാവനകൾ തള്ളിക്കളയാൻ കഴിയുന്നതല്ല. 2015 ഡിസംബർ 5 പദ്ധതിക്ക് തറക്കല്ലിടുകയും വലിയ കോലാഹലങ്ങളില്ലാതെ 250 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് നൽകുകയും ചെയ്തത് UDF സർക്കാരായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഒരാളുടെ നിശ്ചയദാർഢ്യമായിരുന്നു അതിനു പിന്നിൽ. തറക്കല്ലിട്ട് 9 കൊല്ലത്തിന് ശേഷമാണ് പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായത് എന്നതാണ് വസ്തുത. CPM-കാർ ഇന്നിപ്പോൾ പറയുന്നത് ഒരു കല്ലുകൊണ്ടിട്ട ഉമ്മൻചാണ്ടി എങ്ങനെയാണ് വിഴിഞ്ഞത്തിന്റെ പിതാവാകുന്നത് എന്നാണ്. എന്നാൽ അദാനിയെ കൊണ്ടുവരാനും പിന്നീട് ഈ പദ്ധതിക്ക് വേണ്ടി അതിന്റെ തടസ്സങ്ങളൊക്കെ നീക്കാനും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി തെളിച്ച വഴിയിലൂടെ തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് പിണറായി നടന്നടുത്തത് എന്നതിൽ ഒരു സംശയവും ഇല്ല. ഇത് രാഷ്ട്രീയം വെച്ച് പറയുന്നതല്ല, ഇതാണ് വസ്തുത എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് വിഴിഞ്ഞത്തിന്റെ പേരിൽ പിണറായി എല്ലാ ക്രെഡിറ്റും ഏറ്റെടുക്കാൻ നിൽക്കേണ്ടതില്ല. കാരണം ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഉമ്മൻചാണ്ടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതിന്റെ കഷ്ടപ്പാട് എന്താണെന്നും അദ്ദേഹം അനുഭവിച്ച പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നതും. വിഴിഞ്ഞത്തെ മുഴുവനായും വിഴുങ്ങാൻ നിൽക്കുന്ന പിണറായിയോട് പറയാനുള്ളത്, രാഷ്ട്രീയ മര്യാദ എന്നൊന്നുണ്ടെങ്കിൽ ഈ പദ്ധതിക്ക് വേണ്ടി ഉമ്മൻചാണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് താങ്കൾ തുറന്നു പറയണം. 6000 കോടിയുടെ അഴിമതി എന്നും പറഞ്ഞ് സഖാക്കളെ അണിനിരത്തി ഉമ്മൻചാണ്ടിക്കെതിരെ സമരത്തിനിറക്കിയത് പിണറായി വിജയനായിരുന്നു. അതിന്റെ ബുദ്ധികേന്ദ്രം നിങ്ങളായിരുന്നു. ഇന്ന് വിഴിഞ്ഞം പക്ഷെ വികസനമാണത്രേ. കോൺഗ്രസിൽ നിന്ന് പിണറായി സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം വരുന്നുണ്ട്. കോൺഗ്രസിലെ ഇപ്പോഴത്തെ നേതാക്കളൊക്കെ രാഷ്ട്രീയം വെച്ച് പറയുന്നതാകാം എന്ന് നമുക്ക് കരുതാം. അവർ രാഷ്ട്രീയം പറയുകയാണ്. കാരണം ഉമ്മൻചാണ്ടിയെ കൂടെ നിന്ന് കാലുവാരിയവരും ഈ കോൺഗ്രസിന്റെ കൂട്ടത്തിലുണ്ടല്ലോ. പക്ഷേ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് അധികാരം കിട്ടണമെങ്കിൽ, അതായത് കോൺഗ്രസിന് അധികാരം കിട്ടണമെങ്കിൽ, ഉമ്മൻചാണ്ടിയെ തന്നെ മുന്നിൽ നിർത്തണം. മരിച്ചിട്ടും ഉമ്മൻചാണ്ടി തന്നെയാണ് കോൺഗ്രസിന്റെ ബലമെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ.